ഹലോ, ആ കൊച്ചൻ, ഞാനായിരുന്നു വിളിച്ചിരുന്നേ. ഞാൻ കാസർഗോഡ് നിന്നാണ് വിളിക്കുന്നത്. ആ ആരാണ് സർ? എന്റെ പേര് ചെറിയാൻ. ഞാനൊരു സന്ദേശം അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ്. എന്താണ്? ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും സമാധാനത്തിൽ ജീവിക്കുന്ന ഒരു കാലം വരും. അങ്ങനെ ഒരു കാലം ഉണ്ടാവുമോ എന്ത് തോന്നുന്നു? എന്താണ് സാറിന് ആവശ്യം? അപ്പൊ ഞാൻ ഈ സന്ദേശം എല്ലാ ആളുകളെയും അറിയിക്കാൻ വേണ്ടി വിളിക്കുന്നതാണ്. കാരണം ഞാൻ ഈ സാറിനെ വീട് തോറുമ്പോ അറിയിക്കുന്ന ഒരു സന്ദേശമായിരുന്നു. ഇപ്പൊ ഞാൻ മരത്തേന്ന് വീണിട്ട് എന്റെ കാല് തളർന്നിട്ട് കിടപ്പിലാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ഫോണിൽ വിളിച്ച ആളുകളുമായിട്ട് സംസാരിക്കുന്നതാണ്. അല്ല, സമാധാനമുള്ള ഒരു കാലം വരും, അതിന് നമ്മളൊന്നും ചെയ്യണ്ട. അപ്പൊ അത് വരും എന്ന് പറയുമ്പോ അത് മനുഷ്യരുടെ ശ്രമങ്ങൾ കൊണ്ട് വരുന്നതല്ല, മറിച്ച് മനുഷ്യവർഗത്തിന്റെ എല്ലാ സൃഷ്ടാവായിരിക്കുന്ന ദൈവം കൊണ്ടുവരുന്നതാണ്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലേ? അതെ. നമ്മളെല്ലാം അവന്റെ മക്കളല്ലേ? ദൈവത്തിന്റെ. അപ്പൊ അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നുണ്ട് മക്കളെല്ലാം സ്നേഹത്തിൽ ജീവിക്കുന്നത് കാണാനല്ലേ. അതുകൊണ്ട് നമ്മുടെ സൃഷ്ടാവായിരിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്നു അവന്റെ മക്കളായിരിക്കുന്ന മനുഷ്യരെല്ലാം സ്നേഹത്തിൽ ജീവിക്കുന്നത് കാണാനാണ്. അതുകൊണ്ട് അവൻ അങ്ങനെ ഒരു കാലം ഭൂമിയിൽ കൊണ്ടുവരും. അത് തെളിവുകൾ സൂചിപ്പിക്കുന്നത് നമ്മളെല്ലാം ജീവിച്ചിരിക്കുന്ന ഇതേ കാലത്ത് തന്നെ വരുമെന്നാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തുള്ള കടപ്പാടി കേട്ട കാര്യം ശരിയാണോ എന്ന് അന്വേഷിക്കാം. ഇപ്പൊ ഒരാൾ ഫോണിൽ വിളിച്ച് പറയാ സമാധാനമുള്ള ഒരു കാലം വരുമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനാവോ? അപ്പൊ അതുകൊണ്ട് ഇതെന്ത് അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്? ഇത് വിശ്വസിക്കാൻ എന്ത് തെളിവാ ഉള്ളത്? അപ്പൊ ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം കൂടുതൽ അറിയണം. അപ്പൊ അതിന് താല്പര്യമുള്ള ആളുകൾക്ക് ഞങ്ങൾ ഒരു വെബ്സൈറ്റ് പരിചയപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ഇന്റർനെറ്റ് ഉപയോഗിക്കോ? നെറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോ ആ സൈറ്റിന്റെ അഡ്രസ് ഞാൻ മെസ്സേജ് അയക്കാം. പിന്നെ ഞങ്ങൾ ആളുകളെ നേരിട്ട് കണ്ട് സംസാരിക്കുന്ന രീതിയുണ്ട്. ഞങ്ങളുടെ കൂടെ പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ അവര് നിങ്ങളെ നേരിട്ട് വന്ന് നിങ്ങളോട് സംസാരിക്കും ഈ വിഷയത്തെ കുറിച്ച്. അല്ല, ഇപ്പൊ സാർ പറഞ്ഞാ മതി. ആ അപ്പോ നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? ട്രിവാൻഡ്രത്ത്. തിരുവനന്തപുരത്ത് എവിടെ? വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവ് കരമന ഞങ്ങളുടെ ആളുകളുണ്ട്. പിന്നെ വട്ടിയൂർക്കാവ് എന്ന് പറയുമ്പോ കരമനക്കെല്ലാം അടുത്ത് വരുവോ? കരമന ഏകദേശം ആ ഭാഗത്തായിട്ട് വരും. കരമന ചെറിയ തുറ വള്ളക്കടവ്. തിരുവനന്തപുരത്തുള്ള സ്ഥലങ്ങളാ. അപ്പൊ അവിടെ ഞങ്ങളുടെ ആളുകളുണ്ട്. പിന്നെ അപ്പൊ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ സ്ത്രീകളെല്ലാം ഉണ്ട്. ഞാൻ ഈ കരമനയുള്ള ആളുകൾക്ക് നിങ്ങളുടെ നമ്പർ കൊടുക്കട്ടെ? സാർ, ക്രിസ്തുമത രീതിയായിട്ടല്ലേ ഈ സമാധാനത്തിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞേ? അതെ, ഞങ്ങൾ ബൈബിളിൽ നിന്നുള്ള സന്ദേശമാണ്. സാർ ഒരു കാര്യം ചെയ്യണം, ഈ കരമന ഭാഗത്തുള്ള ആൾക്കാരെല്ലാം കൂടെ കൂട്ടി ഈ കുറെ കന്യാസ്ത്രീമാരെ നീതിക്ക് വേണ്ടി ഇപ്പൊ സമരം ചെയ്യുന്നുണ്ടല്ലോ സാർ. അതെ, അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ കുഴപ്പമില്ലായിരുന്നു. എനിക്ക് അത്ര എന്തായാലും സമാധാന കേടൊന്നുമില്ല. ശരി 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 സാർ, ശരി. ആ ശരി.